നീതി തേടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒറ്റയാൾ സമരവുമായി വന്നിരിക്കുകയാണ് ഒരു യുവാവ്. തിരുവനന്തപുരം പാറശാല പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിന് ഇരയായ യുവാവിന്റെ സമരം. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാണ് ഇയാളുടെ ആരോപണം. തിരുവനന്തപുരം പാറശാലയിൽ ബ്ലേഡ് മാഫിയുടെ ആക്രമണത്തിൽ നടപടിയില്ലെന്നാരോപിച്ച യുവാവിന്റെ ഒറ്റയാൾ സമരം. അമരവിള സ്വദേശി ജെയ്സനെയാണ് കഴിഞ്ഞ 28-ാം തീയതി ഗുണ്ടാസംഘം ആക്രമിച്ചത്. അമരവിള സ്വദേശിയായ രാജനിൽ നിന്നും കടം വാങ്ങിയ 4 ലക്ഷം രൂപ തിരികെ കൊടുത്തില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണമെന്ന് ജെയ്സൺ ആരോപിക്കുന്നു. തലയ്ക്കും കൈക്കും വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം അക്രമി സംഘം ജെയ്സണെ സമീപത്തെ വാഴത്തോപ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികളിലൊരാൾ ജെയ്സണെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും പരാതിയിൽ പറയുന്നു. 21-ാം തീയതി രാത്രി എന്നെ 5 ഗുണ്ടകളെ വെച്ചിട്ട് എന്നെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഒരുപാട് തമ്പി കൊണ്ടും അതുകൊണ്ട് അടിക്കുക ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുക എല്ലാം ചെയ്തു. പക്ഷേ ഇയാൾ ഒത്തിരി പേരെടുത്ത് അയാൾ തന്നെ അത് ചെയ്തു എന്ന് പറയുകയും ചെയ്തതാണ്. അതിൻ്റെ ഓടിയും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇയാൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ ഇരുന്നിട്ട് തിരിച്ചു വിട്ട ആളാണ്. തിരിച്ചു വിട്ടുകൾ ഒരുപാട് ഗുണ്ടാ പിരിവും കാര്യങ്ങളും അതുപോലെ തന്നെ പലിശയും പലിശ വട്ടി പലിശയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളാണ്. അയാളടുത്ത് നമുക്ക് തിരിച്ചൊരു വാക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും പേടിച്ചാണ് ജീവിക്കുന്നത് പോലും. അപ്പോൾ ഇവർ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ്. ഞാൻ ഇത്രയും ദിവസമായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെയും നടന്നിട്ടില്ല. സംഭവത്തിൽ പാറശാല പോലീസ് കേസെടുത്തെങ്കിലും 2 ആഴ്ചയായിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാരോപിച്ചാണ് പോലീസ് സ്റ്റേഷന് മുൻപിൽ ജെയ്സിന്റെ സമരം. പ്രതികൾക്ക് ഉന്നത സ്വാധീനമുള്ളതുകൊണ്ടാണ് പാറശാല പോലീസ് ഇവർക്ക് നേരെ യാതൊരു നടപടിയും എടുക്കാത്തതെന്നും ജെയ്സൺ ആരോപിച്ചു. കേരളവിഷൻ ന്യൂസ്, തിരുവനന്തപുരം.